എന്തായാലും കെ പി എസ് സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് അസാമാന്യമായ ധൈര്യമാണ്. കെ കെ ശൈലജ ടീച്ചർക്കെതിരെയോ സോളാർ കേസിലെ പരാതിക്കാരിക്കെതിരെയോ ഒക്കെ നടത്തിയ ആ വിവാദ പരാമർശങ്ങളുടെ പേരിലല്ല ആ ധൈര്യമുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ ഇനി കോൺഗ്രസിൽ തന്നെ വേണ്ട എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടായതിലാണ്. പ്രഖ്യാപനത്തിൽ നേരത്തെയും വീരശൂര പരാക്രമിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്തവണയെങ്കിലും പ്രഖ്യാപനത്തിനപ്പുറം പ്രവൃത്തിയിലും അത് കാണിക്കുമോ എന്നുള്ളത് മാത്രമാണ് നല്ല കോൺഗ്രസ്സുകാർ കാത്തിരിക്കുന്നത്. വരുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ റിബലുകളായി രംഗപ്രവേശം ചെയ്യുന്ന ആളുകളെ ഇനിമേൽ കോൺഗ്രസ്സിന് വേണ്ട എന്നുള്ള തീരുമാനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച സർക്കുലർ എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും അയക്കുകയും ചെയ്തു. എപ്പോഴും കോൺഗ്രസ്സിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തലവേദന ഉണ്ടാക്കാറുള്ളത് റിബലുകളാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ അഞ്ചോ ആറോ ഇടങ്ങളിൽ റിബലുകളുടെ സാന്നിധ്യം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിബൽ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാം എന്നുള്ള ആലോചനയുടെ തുടർഫലമായിട്ടാണ് റിബലുകളായി മത്സരിക്കുന്ന ആളുകൾ ഇനി കോൺഗ്രസ്സിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടും പ്രഖ്യാപിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനായതുകൊണ്ടും അത് പൂർണ്ണമായും നടക്കും എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യം കാട്ടി എന്നുള്ളതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ അഭിനന്ദിക്കാതിരിക്കാനും ആകുന്നില്ല. ശരിക്കു പറഞ്ഞാൽ നേരത്തെയൊക്കെ കോൺഗ്രസ്സിലുള്ള ഒരു പതിവ് റിബലുകളായി മത്സരിക്കുന്ന ആളുകൾ അവർ ജയിച്ചാലും തോറ്റാലും ജയിച്ചു കഴിഞ്ഞാൽ ആറു ദിവസത്തിനുള്ളവും ഉള്ളിലും തോറ്റു കഴിഞ്ഞാൽ ഒരു ആറു മാസത്തിനുള്ളിലും പാർട്ടിയിൽ തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ആറു വർഷമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തീരുമാനമുണ്ടാകുന്നത് എങ്കിൽ പോലും ജയിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും അംഗീകാരമുള്ള നേതാവായി ആ റിബൽ മാറും എന്നുള്ളതുകൊണ്ട് ആറു ദിവസത്തിനുള്ളിൽ തിരിച്ചെടുക്കുക എന്നുള്ള ശീലം കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ പുലർത്തിപ്പോന്നിട്ടുണ്ട്. ഒരുപാടിടങ്ങളിൽ അങ്ങനെ റിബലുകളുടെ സാന്നിധ്യം കൊണ്ട് ഭരണം പിടിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് റിബലായി നിന്നാലും കുഴപ്പമില്ല, പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ വീരോചിത സ്വീകരണമായിരിക്കും ലഭിക്കുക എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് കോൺഗ്രസ്സിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ റിബൽ ശല്യം രൂക്ഷമായി ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിൽ ഇനി റിബലുകളായി മത്സരിക്കുന്ന ആളുകളെ പാർട്ടിക്ക് വേണ്ട എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അത് ഭാവിയിലെങ്കിലും പാർട്ടിക്ക് ഗുണകരമാകുന്ന ഒന്നാകും ആയി മാറും എന്നുള്ള ആ നിലപാട് സ്വാഭാവികമായി സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകും. പക്ഷേ നടപ്പിലാകണം എന്നതാണ് പരമപ്രധാനമായ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ റിബലുകളായി രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന ആളുകൾ വേണ്ടപ്പെട്ടവരൊക്കെ ആയി മാറുമ്പോൾ ഈ പറയുന്ന സർക്കുലറൊക്കെ കാട്ടിൽ കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാതിരുന്നാൽ മതി. അതുപോലെ തന്നെയാണ് കർശന നിർദ്ദേശങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും മാറി മാറി മത്സരിക്കുന്ന പതിവ് വേണ്ട എന്ന്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ സംബന്ധിച്ച് ആരും മുൻകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തി മത്സരിക്കേണ്ട എന്ന്, അതൊരു ശ്രദ്ധേയമായ തീരുമാനമാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ റിബലുകളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ഇന്നയാളാകും എന്ന് മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരമുള്ള മത്സരം വേണ്ട എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സ്വയം പ്രഖ്യാപിത അധ്യക്ഷന്മാർ രണ്ടോ മൂന്നോ പേർ എല്ലായിടത്തും മത്സരരംഗത്തിറങ്ങും, എന്നിട്ട് ഇവർ തന്നെ പരസ്പരം പാര വെച്ച് തോൽപ്പിക്കും. അവൻ ജയിച്ചാൽ അവൻ പ്രസിഡന്റാകും, ഇവൻ ജയിച്ചാൽ ഇവൻ പ്രസിഡന്റാകും, അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും തോൽപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് വിചാരിക്കും, എന്നെ മറ്റേ രണ്ടുപേർ കൂടി ചേർന്ന് തോൽപ്പിക്കും. ചുരുക്കത്തിൽ കൂട്ടത്തോൽവി അങ്ങനെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന സ്ഥിതിവിശേഷം തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതേ അവസ്ഥ സി പി എമ്മിന് തിരുവനന്തപുരം നഗരസഭയിലും സംഭവിച്ചു. സി പി എം അവരുടെ മേയർ സ്ഥാനാർത്ഥിമാരായി രംഗത്തിറക്കിയ മുൻ മേയർ ജയൻ ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പത്മകുമാർ, ചാലമോഹനൻ, കരമന ഹരി, അങ്ങനെ പ്രമുഖരായ നേതാക്കളൊക്കെ കൂട്ടത്തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് വി കെ പ്രശാന്തിനെ പോലെ ആദ്യമായി
ജയിച്ചു വന്നയാൾക്ക് നറുക്ക് വീണതും പ്രശാന്ത് മേയർ ആകുന്നതും പിന്നെ എം എൽ എ ആകുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഈ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ കൂട്ടത്തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് പരസ്പരം കാലുവാരുന്നത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് കെ പി സി സി ഇത്തവണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ പ്രാദേശിക തലത്തിലായിരിക്കില്ല തീരുമാനിക്കുന്നത് എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുമായിരിക്കില്ല എന്ന് മുല്ലപ്പള്ളി പറയുന്നു. പക്ഷേ കേരളത്തിൽ ഇതുവരെയും ഗ്രൂപ്പുകൾക്ക് മേലെ ഒരു മുല്ലപ്പള്ളിക്കും പറക്കാനായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ മുല്ലപ്പള്ളിയുടെ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പ്രാവർത്തികമാകും എന്നുള്ളത് മാത്രമാണ് സംശയമുള്ള കാര്യം. കാരണം പാർട്ടിയിൽ ജംബോ കമ്മിറ്റി ഉണ്ടാകില്ല എന്നും ഞാൻ പറയുന്ന ആളുകൾ മാത്രം ഭാരവാഹികളായാൽ മതിയെന്നും ഗർജിച്ചുകൊണ്ട് കേരളത്തിൽ ചുമതല ഏറ്റെടുത്ത കെ പി സി സി പ്രസിഡന്റ് രണ്ട് വർഷമായിട്ടും ഭാരവാഹി പട്ടിക ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 200 പേരോ മറ്റോ ആയി ഭാരവാഹി പട്ടികയിൽ. പി എം സുധീരനേക്കാൾ വലിയ ജംബോ കമ്മിറ്റിയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യമെങ്കിലും മുല്ലപ്പള്ളിക്ക് ഉണ്ടായല്ലോ എന്ന് കോൺഗ്രസ്സുകാർക്ക് ആശ്വസിക്കാം.